തന്നെ നാടൻ കറികൾക്കും വ്യത്യസ്തങ്ങളായ രുചികൾക്കും മഞ്ചൂറിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പൊ മീനിന്റെ സീസൺ അല്ലേ, ശരിക്കും നല്ല നല്ല മീനുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വങ്കടയിട്ടൊരു കറിയാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ്. പല പല രീതികളിൽ ഞാൻ മീൻകറി വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ മീൻകറിയുടെ ടേസ്റ്റ് നമ്മൾ കുട്ടിക്കാലം മുതലേ കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരു രുചിയുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതിന് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറി മീൻകറിയും നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അരമുറി തേങ്ങ തിരികിയതാണ് അത്. നമുക്കൊരു ചെറിയ ജാറിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ നമുക്ക് തേങ്ങയും പുളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങയും പുളിയും കൂടി നല്ല പേസ്റ്റാക്കി നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇടുമ്പോഴേ നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം ഇടാം. 1/2 ടീസ്പൂൺ ഉലുവയാണ്, വറുത്ത ഉലുവയോ പച്ച ഉലുവയോ ഏത് വേണോ ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയാണല്ലോ, ഇത് ആദ്യം അരയേണ്ട ആവശ്യമില്ല. ഉലുവയും ചെറിയ ഉള്ളിയും നല്ല പേസ്റ്റ് ആവാൻ പാടില്ല. ഉള്ളി ഒന്ന് ചതഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും ഉള്ളി ചതഞ്ഞും കിട്ടും, ഉലുവ ഒന്ന് പൊടിഞ്ഞും കിട്ടും. മീൻ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് തട്ടി കൊടുക്കാം. എന്നിട്ട് മിക്സറൊക്കെ കഴുകി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് കലക്കിയെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നാട്ടിലൊക്കെ നല്ല കട്ടിയായിട്ട് വറ്റിച്ചൊക്കെ എടുക്കുന്നത്, പക്ഷെ കുറച്ച് ഒഴിക്കാൻ പാകത്തിനുള്ള കറിയായിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 600 ഗ്രാം വങ്കട നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കലക്കിയിട്ട് നമുക്കിതിനെ അടുപ്പത്ത് വയ്ക്കാം. വലിയ തീയിൽ തന്നെ തിളച്ച് വരട്ടെ. തിളയ്ക്കുന്നവരെ നമുക്ക് ഇതിനെ മൂടി വയ്ക്കാം. കറി നല്ലവണ്ണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് 1 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്കുള്ള തീയിൽ 20 മിനിറ്റ് വെച്ചേക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ലേ എണ്ണയൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ടതിന് ശേഷം തീ അണയ്ക്കാം. അങ്ങനെ തനി നാടൻ രീതിയിൽ രുചികരമായ വങ്കടയുടെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.